हलो फ्रेंड्स अस्सलाम वालेकुम एल्लावर्क्कुम रोफास किचनिलेक्क स्वागतम इन्न नल्लोरु फिश करी रेसिपीयाण या निंगल्क्कु मुन्निल काणिक्कुन्नत नम्मुडे नल्ल रेस्टोरेंटिलोक्के किट्टुन्न अदे स्टैलिलोरु फिश करी मसालकलोक्के अरच्च् चेर्क्कुन्नतुकोण्ट् तन्ने वळरे एळुप्पम् तन्ने नमुक्क् ई करी रेडियाक्कान् पट्टुम एळुप्पम् तन्ने नमुक्क् एंगने ई करी रेडियाक्काम् एन्न् नोक्काम् अतिनायि तन्ने नमुक्क् आद्यम् वेण्डत् फिश् आण् अधिकम् मुळ्ळिल्लाते नल्ल कट्टियुळ्ള फिश् एडुक्कुक नमुक्क् किंग फिशो आगोलियो अगले फिश अमुक अर टीसपू मजलपड़ी और टीसपू मुलग पड़ी कूड़ी चेक आवश्यक उप चेर नमुक मिक्स इत कई नलव मिक्स नमक अर मणिकूर् मैच अगर फिश नाडी वैचे आवश्यक साधन नमुक रु सवाड़ രണ്ട് വലിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇതൊക്കെ റെഡിയാക്കാം ഒന്ന് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിൽ ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം ഇനി നമുക്ക് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുക്കാം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വെക്കാം അതിനായി ഒരു തവയെടുത്ത് ഓയിലൊഴിച്ച് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം നന്നായി ഫ്രൈ ആവണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി ഇനി മീനൊക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ മീനൊക്കെ അവിടെ നമുക്ക് മാറ്റി വെച്ച് ഇനിയൊരു പാത്രം അടുപ്പിൽ വെക്കാം കടായി അടുപ്പിച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത എണ്ണയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കാം ഉള്ളിയുടെയും തക്കാളിയുടെയും വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഒരു ഡ്രൈ ആവുന്ന വരുവത്തിലേക്ക് മാറ്റാം ഇനി ഇതിലെ ആവശ്യത്തിന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് ഈ കൂട്ട് ഇങ്ങനെ നന്നായി ഡ്രൈ ആയി വരും ഡ്രൈ ആയി വരും നമുക്ക് എണ്ണ തെളിഞ്ഞ് കാണും അപ്പോൾ അതാണ് കറക്റ്റ് വരും അതിലേക്ക് പൊടികൾ ചേർക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് വലിയ ജീരകം ഒന്ന് പൊടിച്ചത് ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇതൊക്കെ ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അധികം തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ല തിള വരുന്നുണ്ട് മീനൊക്കെ ഇട്ടതിന് ശേഷം ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് മതിയാവും ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ നല്ല തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു തിക്കായി കറി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം പത്തിരി നമ്മൾ ഒറോട്ടി പൊറോട്ട ചപ്പാത്തി ഫുഡ് ഏതും ആവട്ടെ കറി ഇരട്ട കറി മതിയാവും നമുക്ക് കഴിക്കാൻ ഇപ്പോൾ വളരെ ടേസ്റ്റിയായി കറി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അന്നേരം നമുക്ക് ശരിയായ ടേസ്റ്റൊക്കെ കിട്ടുക അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ മീനൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം റോഫാസ് കിച്ചൺ താങ്ക് യു